ഹലോ ഹായ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ വീഡിയോ തുടങ്ങുമ്പോൾ പറയും ഇന്ന് നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള കാര്യം പറയാനുണ്ട് അങ്ങനെയൊക്കെ പറയില്ലേ. പക്ഷെ ഇന്ന് ഇന്നത്തെ കാര്യം നമ്മളിപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല സത്യം പറഞ്ഞല്ലേ. അത് എന്താന്ന് വെച്ചാൽ സന്തോഷം തന്നെയാണ് കേട്ടോ, പക്ഷെ അതിലേക്ക് ഇങ്ങോട്ട് എത്തുന്ന ആ വഴികൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമല്ല എന്താ പറയാ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആ അതാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയണത് കേട്ടോ. ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മള് കലോത്സവമൊക്കെ ആയിട്ട് തിരക്കിലാണ്, സഹോദയായിരുന്നു ഈ സാറ്റർഡേയും സൺഡേ. അപ്പോ ഞങ്ങളതിനൊക്കെ കണ്ടാൽ തന്നെ അറിയണില്ലേ. നമ്മൾ ഇന്നലെ രാത്രി വന്ന സമയത്രയാണ്, ഇന്നലെ രാത്രി ഒന്ന് രാവിലെ രാത്രി 1:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങള് വീട്ടിലെത്തിയത്. 3 മണിയൊക്കെ കടന്നു, എന്നിട്ട് മേക്കപ്പ് എല്ലാം അഴിച്ച് ഡ്രസ്സൊക്കെ അഴിച്ച് കിടന്നപ്പോ സമയം 3 മണിയായി. പാറുവിന് പിന്നെ ഇനിയിപ്പോ ഇന്ന് സ്കൂള് ഓക്കെ ഇന്ന് പോകണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം അവർക്ക് ഇന്ന് ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു സാറ്. പക്ഷെ പ്രദുവിന്റെ അവസ്ഥ അതല്ലല്ലോ, പ്രദുവിനാണെങ്കിൽ ഇന്ന് ഹാഫ് ഇയർലി തുടങ്ങാണ്. നോർമൽ ക്ലാസ് ആയിരുന്നു വെച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല, പോവാതിരിക്കുന്നു. പക്ഷെ ഹാഫ് ഇയർലി തുടങ്ങിയല്ലേ, എക്സാം നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് പ്രദുവിനെ രാവിലെ എണീപ്പിച്ചിട്ട് പ്രദു എന്തായാലും സ്കൂളിൽ പോയിട്ടുണ്ട്. എക്സാം കഴിഞ്ഞ് വന്നു, എന്നിട്ട് അവിടെ കിടന്നുറങ്ങുകയാണ് കേട്ടോ, ഉറങ്ങുന്നുണ്ട്. കാരണം രാവിലെ നടത്ത എണീറ്റു, പിന്നെ സ്കൂളിൽ പോയിട്ട് ഇപ്പോൾ ഇതാ ഉച്ചയ്ക്ക് വന്ന് എന്നിട്ട് കിടന്നുറങ്ങുകയാണ്. നമ്മളുടെ കലോത്സവം ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു, ഒരുപാട് സമ്മാനങ്ങൾ നമ്മൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. പക്ഷെ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വേറെ ഇടും. ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട് പറയാനുള്ളത് ഒരേ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. എന്താ പറയുക, നാടൻ പാട്ട്. ഇന്നത്തെ വ്ളോഗ് മൊത്തത്തിൽ നാടൻ പാട്ടിൻ്റെയാണ് കേട്ടോ, കാരണം അതിന് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ ആദ്യമേ കാണിച്ചുതരാം, ഇന്നത്തെ പേപ്പറിലത്തെ ഒരു ന്യൂസ് തന്നെയാണത്. ഇന്നത്തെ പേപ്പർ നമ്മളുടെ ഇവിടുത്തെ മലപ്പുറം എഡീഷനിലുണ്ട്, ഇനി ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനൊരു ന്യൂസായിട്ട് തന്നെ ഇങ്ങനെ ഒരു യെസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നത് ഇതിലത്തെ ഒന്ന് പാരുവാണ് കേട്ടോ. ഇങ്ങനെ വലിയൊരു ന്യൂസായിട്ട് വന്നിട്ടുണ്ട് നാടൻ പാട്ടിനെ പറ്റിയിട്ട്. എന്താ കാര്യം, നാടൻ പാട്ടിന് ഫസ്റ്റ് പ്രൈസ് വിത്ത് എ ഗ്രേഡ് ആയിരുന്നു. സത്യം പറയാലോ, എന്താ പറയുക, ഇവർ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങടെ പാട്ട് പാടി ഇറങ്ങി കഴിയുമ്പോൾ ശരിക്കും ഇങ്ങനെ ഈ ഗൂസ് ബംസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതന്നായിരുന്നു. നമ്മളിങ്ങനെ ആസ്വദിച്ചിരുന്നു, അങ്ങനെ പൊക്കി പറയുന്നതല്ല കേട്ടോ. നമ്മളെ മക്കളായതുകൊണ്ട് അങ്ങനെയൊന്നും പറയണമല്ല. ഫസ്റ്റ് എ ഗ്രേഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയില്ലേ, നിങ്ങൾക്കും അത് ഫീൽ ചെയ്തില്ലേ, പാട്ട് പാടി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ഹോളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൈ. ഇത്ര സപ്പോർട്ട് ഞങ്ങൾ തീരെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കാരണം ഞങ്ങള് പാടി നിർത്തി അതില് ഹോളിലുണ്ടായിരുന്ന എല്ലാവരും ഭയങ്കര കയ്യടി, അതിൽ ഭയങ്കര സന്തോഷമായി ആ ഒരു കയ്യടി ഒക്കെ കൂടെ ആയിട്ട് കിട്ടിയപ്പോ. സാധാരണ നമ്മുടെ സ്വന്തം സ്കൂളിലത്തെ കുട്ടികളൊക്കെ മാത്രമേ കയ്യടിക്കുള്ളൂ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അത്രയും നല്ലൊരു നാടൻ പാട്ട് കാരണം അങ്ങനെ ഉണ്ടായിരുന്നു, കുട്ടികളങ്ങോട്ട് അത്ര നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ന്യൂസാണ്. പക്ഷെ അതൊരു ന്യൂസായിട്ട് ഇങ്ങനെ വരാൻ അതിൻ്റെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, അതും പാറു പറഞ്ഞോളൂ, അതന്നെ നല്ലത്. പാറുവിനാണ് കൂടുതൽ അതിനെ പറ്റിയിട്ട് അറിയാം, പാറുവിനെ പറ. അത് സംഭവം എന്താന്ന് വെച്ചാല്, ഞങ്ങളുടെ ഈ സ്കൂളില് ഇത്രയും കാലം നാടൻപാട്ട് പഠിപ്പിച്ചിരുന്ന ഒരു മാഷ് ഉണ്ടായിരുന്നു, രതീഷ് മാഷ്. വലിയൊരു നാടൻപാട്ട് കലാകാരനാണ് അദ്ദേഹം. അപ്പോ ആ മാഷ് തന്നെയാണ് കഴിഞ്ഞ കൊല്ലം വരെ പഠിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ കൊല്ലം നടമ്പാട്ടില് ഫസ്റ്റ് തന്നെ ആയിരുന്നു. സാർ എങ്ങനെ പഠിപ്പിക്കുക എന്ന് വെച്ചാല്, സാർ തന്നെ എഴുതി ഉണ്ടാക്കുന്ന പാട്ടുകള് സ്കൂളില് പഠിപ്പിച്ച് അങ്ങനെ കിട്ടുന്ന പ്രൈസാണ്. അപ്പോ സാർ ഇങ്ങനെ കഴിഞ്ഞ കൊല്ലം എഴുതി വെച്ച പാട്ടായിരുന്നു ഞങ്ങൾ ഇക്കൊല്ലം ചെയ്തത്. അടുത്ത കൊല്ലം ഞങ്ങളുടെ സ്കൂളിൽ ഈ പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വെച്ചിരുന്ന പാട്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് സാറിനൊരു ആക്സിഡന്റ് ആയി, സാർ അങ്ങനെ മരിച്ചു അതിന്റെ ഇടയ്ക്ക്. അപ്പോ അത് പേപ്പറിലെ ന്യൂസ് ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത്, അധികം ആയിട്ടില്ല. അപ്പൊ അത് പറയുമ്പോ കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല, എനിക്ക് സാറിനെ പറ്റി വല്ലാണ്ട് അറിയൂല. പക്ഷേ സാറിനെ നേരിട്ട് അറിയുന്നവര് ഇക്കൊല്ലം ഞങ്ങളുടെ ടീം നാടൻപാട്ട് ടീമിൽ ഉണ്ടായിരുന്നു.
അവരൊക്കെ പറയുന്നത് ടീച്ചർമാരൊക്കെ പറയുന്നത് കേട്ടിട്ട് അങ്ങനെയുള്ള അറിവേ ഉള്ളെങ്കിൽ കൂടെ ആ സാറിനോടുള്ള ഒരു ശരിക്കും നമ്മൾക്ക് നേരിട്ട് അറിയാത്ത ഒരാളാണെങ്കിൽ കൂടെ എല്ലാവരുടെയും വാക്കുകളിൽ നിന്നും അവരുടെ അവരെ എല്ലാവരും കരച്ചിലോട് കരച്ചിലായിരുന്നു. റിസൾട്ട് അറിഞ്ഞപ്പോഴല്ല, നിങ്ങൾ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ ടീച്ചർമാരൊക്കെ കരയുന്നുണ്ട്, അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പോൾ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത്. അപ്പോൾ അവർക്കൊക്കെ സാറിൻ്റെ ആ ഒരു പ്രസൻസ് അവിടെ അങ്ങനെ ഫീൽ ചെയ്തു എന്നാണ് എല്ലാവരും പറയണത്, കാരണം ഇവർ പാടുന്ന സമയത്ത് അതൊരു അല്ല കാരണം സാർ എഴുതി ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാട്ട് ഇവരത് അതിന് പക്ഷെ അവരെ സഹായിച്ചത് സാറിന്റെ തന്നെ പഠിപ്പിച്ചു തന്നത് ആ സാറിന്റെ തന്നെ ഏട്ടനാണ്, ബ്രദർ. ആ ബ്രദർ വന്നിട്ടാണ് പഠിപ്പിച്ചു കൊടുത്തത്, ഇവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്തത് സാറാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങൾക്ക് പഠിപ്പിച്ചന്ന ആ സാറിന്റെ പേര് ജയൻ എന്നാണ്. അത് ഇപ്പൊ കഴിഞ്ഞാലും പഠിപ്പിച്ച ആ സാറിന്റെ ഏട്ടനാണ്. ആ സാർ ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് ഞങ്ങക്ക് ആ പാട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഭയങ്കര നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സാറേ. ആ സാറിനെ നമ്മളെ അവിടുന്ന് ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടുന്ന് കണ്ടു. അപ്പൊ സാറും അതെ കുട്ടികൾക്ക് ഇങ്ങനെ നല്ല പോലെ എല്ലാം പറഞ്ഞു കൊടുത്തില്ലേ, പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ കാണാനായിരുന്നു പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ആ സാർ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് കുട്ടികൾക്ക് അത് നന്നായി പറഞ്ഞു കൊടുത്ത് സാറിന്റെ മനസ്സിൽ മുഴുവനും സാറിന്റെ ആ ബ്രദർ തന്നെ ആയിരിക്കും. ആ അപ്പൊ അങ്ങനെ എന്താ പറയാ റിസൾട്ടും കൂടെ അറിഞ്ഞ സമയത്ത് ഫസ്റ്റ് പ്രൈസ് കൂടി പറഞ്ഞപ്പോ എന്താ പറയാ ശരിക്കും എല്ലാവർക്കും സന്തോഷിക്കണോ ശരിക്കും പറഞ്ഞാ അതിലേറെ ഈ ഒരു വികാരഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്നൊക്കെ പറയില്ലേ അതായിരുന്നു ശരിക്കും അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ എന്താ പറയാ ആ നാടൻ പാട്ട് നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ എത്രത്തോളം കുട്ടികളെ നന്നായി പെർഫോം ചെയ്തു എന്നുള്ളത്. അപ്പൊ എന്താ പറയാ നമ്മളിപ്പോ ഇങ്ങനെ ഒരു സമയത്തല്ലേ ആള് നമ്മളുടെ കൂടെ ഇല്ലാന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രസൻസ് ശരിക്കും അവിടെ ഉണ്ടായിരുന്നു. ഇത് കേൾക്കാൻ ആളവിടെ എന്ന് വെച്ചാൽ ഇവർക്ക് അനുഗ്രഹമായിട്ട് അവിടെ ഉണ്ടായിരുന്നു തന്നെയാണ് ആ ഒരു ഫസ്റ്റ് പ്രൈസോട് കൂട്ടിയിട്ട് ശരിക്കും മനസ്സിലാവും കുട്ടികൾ നല്ല നല്ലൊരു ഇത് അതിന് വേണ്ടിയിട്ടുള്ളത് കിട്ടുകയും ചെയ്തു. അപ്പം എന്തായാലും നമുക്ക് ആ നാടൻ പാട്ട് അപ്പം ഇന്നത്തെ വ്ലോഗ് ഞാൻ എതിർക്കാൻ കാരണം എനിക്കത് പ്രത്യേകമായിട്ട് നമുക്കിത് പറയണമായിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആ നാടൻ പാട്ടിലേ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ശരിക്കും കുട്ടികളെല്ലാവരും കരയായിരുന്നു. ഇപ്പോൾ നമുക്കങ്ങനെ നേരിട്ട് അറിയാത്ത ഒരാളാണ്, പക്ഷെ എന്നാലും കുട്ടികൾ കരയണു മിസ്സുമാർ കരയണു ആ ഒരു അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ നമുക്കും ആകെ കൂടെ ഒരു ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു മൊത്തത്തിൽ അവിടെ. അപ്പം എന്തായാലും നമുക്ക് ആ പാട്ട് കാണാമല്ലേ. I'm
ഇതാണ് കേട്ടോ, ഇപ്പൊ നാടൻ പാട്ട് പഠിപ്പിക്കാൻ വന്നിട്ടുള്ള മാഷും ടീമും ഇതാണ്. എന്തായാലും കുട്ടികൾക്ക് സപ്പോർട്ടായിട്ട് മാഷും ടീമും കൂടെ ഉണ്ടായിരുന്നു. മാഷ് പാട്ട് എഴുതി വയ്ക്കാനും അത് കുട്ടികൾ പാടാനും അവർക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടാനും എല്ലാം ഒരു നിമിത്തം തന്നെ പറയാല്ലേ. മാഷിന്റെ ആത്മാവ് എന്തായാലും ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും, കൂടെ ഉണ്ടാവും. ഇതിൽ കൂടുതൽ എന്താ മാഷ പറയാ? ദൂരയാകിലും